കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് പരാജയപ്പെട്ടിരുന്നു. 992 വോട്ടുകൾക്കാണ് എം സ്വരാജ് പരാജയപ്പെട്ടത്. സ്വാഭാവികമായും അക്കാര്യം പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി. എം സ്വരാജ് തൃപ്പൂണിത്തുറയിലെ സിറ്റിംഗ് എം എൽ എ ആണ്, ഉറപ്പായും ജയിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു എം സ്വരാജ്. കേരളമൊട്ടാകെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായപ്പോഴും തൃപ്പൂണിത്തുറയിൽ നിന്ന് എം സ്വരാജിന് ജയിച്ചു വരാൻ കഴിഞ്ഞില്ല. ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എങ്കിലും അതൊരു വലിയ തോൽവിയാണ്. മൂന്ന് നാല് ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, കേരളത്തിൽ ആകെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്വരാജ് തൃപ്പൂണിത്തുറയിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു. ഈ രണ്ട് ഘടകത്തിലും വെച്ച് അതുമാത്രമല്ല, ഏറ്റവും പ്രോമിസിംഗ് ആയ ഒരു യുവ നേതാവ് കൂടിയാണ് എം സ്വരാജ്. ഇതെല്ലാം കണക്കിലെടുത്ത് എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ നിന്ന് ഈസിയായി ജയിച്ചു വരേണ്ടതായിരുന്നു. പക്ഷേ പരാജയപ്പെട്ടു. സ്വാഭാവികമായും ആ പരാജയം എന്തുകൊണ്ടുണ്ടായി അത് പരിശോധിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി ഐ എമ്മിൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. പാർട്ടി അണികൾക്കും പാർട്ടി മെമ്പർമാർക്കും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അറിയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടത് പാർട്ടി നേതൃത്വമാണ്. അതിനുവേണ്ടിയാണ് ഒരു അന്വേഷണ കമ്മീഷനെ സി പി ഐ എം നിശ്ചയിച്ചത്. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ ഗോപി കോട്ടമുറിക്കൽ, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ ജേക്കബ് എന്നിവരടങ്ങുന്ന സമിതിയാണ് ഈ പ്രശ്നം പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്തത്. ഈ സമിതി കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം, സി പി ഐ എമ്മിൻ്റെ പരമ്പരാഗത വോട്ടുകളിൽ നിന്ന് വലിയ തോതിൽ ചോർച്ചയുണ്ടായി എന്നതാണ്. അത് പരിശോധിക്കപ്പെടണമെന്നും അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിശദമായ പരിശോധനയും അന്വേഷണവും നടക്കണമെന്നും ഈ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. സി പി ഐ എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഏരൂർ, തെക്കുംഭാഗം, ഉദയംപേരൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ. ഈ പഞ്ചായത്തുകളിൽ സി പി ഐ എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് അതല്ലെങ്കിൽ സ്വരാജിന് വോട്ടുകൾ കുറഞ്ഞു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചപ്പോൾ ബി ജെ പി വോട്ടുകൾ വളരെയധികം യു ഡി എഫിന് അനുകൂലമായി വന്നിട്ടുണ്ട്. അത് എല്ലാവരും നേരത്തെ അംഗീകരിച്ചതാണ്. കെ ബാബു തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. കെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ബി ജെ പി തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന്. ആർ എസ് എസിൻ്റെ വോട്ടുകൾ കെ ബാബുവിന് വേണ്ടി മറിഞ്ഞു, അല്ല കെ ബാബുവിനാണ് ചെയ്തത് എന്ന് രാധാകൃഷ്ണൻ തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. പക്ഷേ അത് നേരത്തെ മുൻകൂട്ടി കണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിലാണ് സി പി ഐ എം ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അവിടെയാണ് സി പി ഐ എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് വീഴ്ച പറ്റി എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രാദേശിക നേതാക്കൾക്ക് വോട്ടുകൾ ചോരുന്നത് തടയുന്നതിൽ പ്രധാനപ്പെട്ട വീഴ്ച പറ്റി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ചിലർക്ക് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി മോഹമുണ്ടായിരുന്നു. ഇത്തവണ മത്സരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച സി പി ഐ എം നേതാക്കളുണ്ടായിരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥി മോഹമുള്ളവർ എം സ്വരാജിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നും സി പി ഐ എമ്മിൻ്റെ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി മോഹമുണ്ടായവർ വേണ്ടത്ര എം സ്വരാജിനെ വിജയിപ്പിക്കാൻ പ്രവർത്തിച്ചില്ല എന്ന ഗുരുതരമായ കണ്ടെത്തലും ഈ കമ്മീഷൻ്റെ അന്വേഷണത്തിൽ ഉണ്ട്. സ്വാഭാവികമായും ഇതേക്കുറിച്ച് ഒരു ഭാവി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ നടപടികൾ എടുക്കണം എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയും തീരുമാനവും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടൊപ്പം കമ്മീഷൻ കണ്ടെത്തിയ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. സി പി ഐ എമ്മിൻ്റെ പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടായപ്പോൾ എം സ്വരാജിന് നിഷ്പക്ഷ വോട്ടുകൾ നല്ലവണ്ണം ലഭിച്ചു എന്നതാണ് അത്. പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിക്ക് ശക്തിയില്ലാത്ത കേന്ദ്രങ്ങളിൽ, സ്ഥലങ്ങളിൽ, ബൂത്തുകളിൽ എം സ്വരാജിന് നല്ല നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നതിനർത്ഥം നിഷ്പക്ഷ വോട്ടുകൾ, അതല്ലെങ്കിൽ ആടിക്കളിക്കുന്ന വോട്ടുകൾ എം സ്വരാജിന് അനുകൂലമായി വന്നു എന്നതാണ്. അങ്ങനെ നിഷ്പക്ഷ വോട്ടുകൾ ലഭിച്ചിട്ടും ആ നിഷ്പക്ഷ വോട്ടുകൾ നമ്മുടെ കരുത്താകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും എം സ്വരാജിനും കരുത്താകേണ്ടതായിരുന്നു. ആ നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കുകയും പരമ്പരാഗത വോട്ടുകൾ ചോരാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ
ഒരു വലിയ മാർജിനിൽ എം സ്വരാജിനെ ജയിക്കാൻ കഴിയുമായിരുന്നു. അത് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ആ മണ്ഡലത്തിലെ പാർട്ടി കമ്മിറ്റികളുടെ എൽ ഡി എഫ് കമ്മിറ്റികളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി എം സ്വരാജ് തോൽക്കാനിടയായി എന്നതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഏതായാലും എം സ്വരാജ് തോറ്റു. ആ തോൽവിക്ക് കാരണക്കാർ ആരാണ്, എന്തുകൊണ്ടാണ് തോറ്റത് എന്ന് പരിശോധിക്കാൻ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട അന്യ പരിശോധനകൾ നടക്കും. വിവിധ കമ്മിറ്റികൾ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെയാണ് വീഴ്ച പറ്റിയത് എന്ന് കണ്ടെത്തും. അവർക്കെതിരെ നടപടിയും ഉണ്ടാകും. അങ്ങനെ തിരുത്തി മുന്നോട്ട് പോകുക എന്നതാണ് സി പി ഐ എമ്മിൻ്റെ രീതി. ഓരോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, അതോടുകൂടി എല്ലാം മതിയാക്കി ഇനി നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം എന്ന് പറയുന്നത് പോലെയല്ല സി പി ഐ എം പോലെയുള്ള ഒരു സംഘടന മിഷനറി നന്നായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തന രീതി. ആ തോൽവി പരിശോധിക്കും. ആ പരിശോധനയിൽ ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കും. ആ നടപടിയെടുത്ത് മുന്നോട്ട് പോകും, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും. അതാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലും ഉണ്ടാകുക. തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല, എറണാകുളം ജില്ലയിലെ മറ്റ് മൂന്ന് മണ്ഡലങ്ങളിലെ തോൽവിയെ സംബന്ധിച്ചും പാർട്ടി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ തൃപ്പൂണിത്തുറയിലെ തോൽവി പ്രധാനപ്പെട്ട തോൽവിയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഗൗരവതരമായ പരിശോധനയായിരിക്കും പാർട്ടിക്കകത്ത് ഉണ്ടാവുക.